നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇതൊക്കെ ഇത് ഇതെല്ലാം കൃപാസനം ഈ അൽത്താറെ വന്നു പോയ കണ്ണീരിൻ്റെ അനുഭവങ്ങളാണ്. ആ കണ്ണീർ അനുഭവങ്ങളൊക്കെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ നോക്കണം. ഉടമ്പടി എങ്ങനെയാണ് മനുഷ്യനെ, ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ഒരു വിസ്മയ ദിവസമാണ്. കാര്യം നമുക്ക് കണ്ണീര് കേൾക്കുമ്പോൾ സങ്കടം തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞ പോലെയാണ്, സന്ധ്യയിൽ കരച്ചിൽ വരുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സന്ധ്യയിൽ കരച്ചിൽ വരുന്നു, പറഞ്ഞേ, പ്രഭാതത്തിൽ സന്തോഷവും. പ്രഭാതത്തിൽ സന്തോഷവും. അപ്പൊ സന്ധ്യയിൽ ഇപ്പൊ നമുക്കൊരു കരച്ചിൽ വരുമ്പോ നമ്മൾ ഓർക്കണം, അടുത്ത പ്രഭാതം നമ്മുടേതാണ്, നമ്മുടെ ദൈവം അവിടെ നമുക്ക് സന്തോഷവും സമാശ്വാസം കൊണ്ട് നിൽക്കുന്നുണ്ട്. കാര്യം അഞ്ചു പറഞ്ഞില്ലേ, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം. എല്ലാം പോയി, എൻ്റെ റാങ്കും പോയി, എൻ്റെ പ്രൊഫഷനും പോയി, ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം. അപ്പോൾ ഉടമ്പടിയിൽ അവർക്കൊരു വിശ്വാസമുണ്ട്, അതാണ് വിഷയം. ചില ആൾക്കാർക്ക് തോറ്റു പോകുമ്പോൾ ഉടമ്പടി മറന്നു പോര്, പക്ഷെ അഞ്ചു മറന്നില്ല. അഞ്ചു പറഞ്ഞ് ഇനിയൊരു ഉറപ്പ് ഉടമ്പടി മാത്രം. പക്ഷെ അമ്മ അത് ടേക്കപ്പ് ചെയ്തു. എൻ്റെ മക്കളെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ മെരിറ്റ് ലൂസായി നിങ്ങൾ ഇങ്ങനെ ഡെസേർട്ടഡായി പോയാൽ, മരുഭൂമിയിൽ ഇങ്ങനെ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ടു പോയാലും നിങ്ങൾ ഓർക്കേണ്ടത് ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടിയാണ്. എന്താ കാര്യം? അവൻ വിശ്വസ്തനായിരിക്കുമെന്നുള്ള ആ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയും ബോധവും ഉള്ള ആൾക്കാരെ ഉടമ്പടി പാലിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു തട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉടമ്പടി ഡൗണാക്കി, എവിടെയെങ്കിലും ഒന്ന് ഉടമ്പടി അല്പം പാലിക്കാൻ പറ്റാതെ വന്ന പിന്നെ ബാക്കിയുള്ളത് വിട്ട് ഇട്ട് കളയും. അങ്ങനെ ചെയ്യരുത്. അല്പം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ മുന്നേറണം. ബാക്കിയുള്ള ചെയ്തുകൊണ്ടും അടുത്ത സമയത്ത് അത് മറ്റുള്ളത് റെക്ടിഫൈ ചെയ്തുകൊണ്ടും അങ്ങ് മുന്നേറണം, ഇട്ട് കളയരുത്. പിശാസാണ് പറയണത്, ആ ഒരെണ്ണം ഇട്ട് കളഞ്ഞില്ലേ, ഇനി ഉടമ്പടി പോയി. ഇത് നൊവേനെ പോലെ ചില ആൾക്കാർ പറയും, നൊവേന ആറെണ്ണം കൂടി, ഏഴാമത്തെ കൂടാവത്തില്ല, ഓ ഇനിയിപ്പോൾ പോയില്ലേ, ഇനി നിർത്തിയേക്കാം, അല്ലെ പിന്നെ ഒന്നൊന്ന് കൂടണ്ടേ. അങ്ങനെ ഒന്നും ഉടമ്പടിക്കില്ല. ഉടമ്പടി സിമ്പിളായിട്ട് ഉള്ള വിഷയം വെച്ചാൽ, നിനക്കിപ്പോൾ തെറ്റിപ്പോയി, നീ തെറ്റിപ്പോയെങ്കിൽ നീ കണ്ണ് മുട്ട് വിരിച്ച് മുട്ട് കുത്തി കണ്ണീരോടെ പറഞ്ഞ, കർത്താവെ എനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും അങ്ങയോടുള്ള ഉടമ്പടിയിൽ അങ്ങ് കാര്യം ദൈവം നിലനിൽക്കുന്നുണ്ടല്ലോ, ദൈവം നിൻ്റെ ഉടമ്പടി തന്നെ ഇപ്പോഴും ഉണ്ടേ, ദൈവം ഇട്ടച്ചു പോയിട്ടില്ല. അതുകൊണ്ട് 2 തിമോത്തി 2:13 പ്രധാനപ്പെട്ട വചനമാകുന്നത്. 2 തിമോത്തി 2:13 എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വചനമാകേണ്ടത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മളിപ്പോ രണ്ട് ഇപ്പൊ പണ്ടൊക്കെ ഈ കുഞ്ഞുനാളിലൊക്കെ ഈ കയർ പിരിക്കണ ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ കയർ പിരിക്കുമ്പോ ആ രണ്ട് കയറിടലിട്ട് അപ്പുറത്ത് ഇപ്പം നിന്ന് ആൾക്കാർ നാട്ടും പുറത്തേ കൈക്ക് പിരിച്ചോണ്ടിരിക്കും. അപ്പൊ പിരി കൈ കയറിന് പിരിക്കം പിരിമുറുക്കം മുറുക്കം വരുമ്പോ ഏറ്റവും തളർന്ന, ഇപ്പം അപ്പുറത്തേക്കുള്ളത് ഇത്തിരി ബലഹീനമായ പാർട്ടിയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകും. പക്ഷെ അപ്പനും അമ്മയാണ് ഇപ്പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരാ കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ല. ഉടമ്പടി ഇങ്ങനെ, ഉടമ്പടി രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല. നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ദൈവത്തിൻ്റെ കയ്യിൽ നിൻ്റെ ഉടമ്പടിയുടെ ഒരറ്റം ഉണ്ടാവും. അപ്പോൾ പിന്നെ നീ എന്താണ്, വിട്ടുപോയ ഉടമ്പടി നീ എടുത്താൽ പോരെ? നീ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണം. അത്രയോ ജീവിതം തീർന്നു വന്ന് സോഫയും ഹസ്ബൻഡും വിചാരിക്കുന്നു അവർക്കുള്ളത് എന്താണ്, ഉടമ്പടിയുടെ ഒരു ബലമാണ്. പക്ഷെ നാട്ടിൽ വന്ന് ഇങ്ങനെ തലയൊട്ടി പൊളിച്ച് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വേരുള്ളതാണ്, മേജർ ഓപ്പറേഷനാണ്, കുടുംബം വെളുത്തു പോകുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യണത്. പക്ഷേ ഉടമ്പടി റിസൾട്ട് വന്നപ്പോൾ അത് വെറും ഒരു വെള്ളം മാത്രമാണെന്നും കൊഴുപ്പ് കെട്ടിയിരിക്കണമെന്നും സിമ്പിളായിട്ട് ആ വിഷയം കൈകാര്യം. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാർമേഘം പോലെ വരണത്. ഇപ്പം കാർമേഘം വരുമ്പോഴേ ഇങ്ങനെ ഇപ്പം തന്നെ മഴ പെയ്ത് നമ്മുടെ വീട് മുങ്ങിപ്പോയി ഒഴുകിപ്പോകുന്നും പ്രളയമായി ഒഴുകിപ്പോകുന്നൊന്നും ധരിക്കരുത്. കാര്യം നമ്മൾക്കൊരു ഉറപ്പെന്താണ്, നമ്മുടെ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ എൻ്റെ മക്കളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം ദൈവമായിട്ട് ഒരു റിലേഷൻ വെക്കരുത്. ഇപ്പം ചിലരങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ ഉടമ്പടിയിലൊക്കെ ജീവിച്ച് അതിൻ്റെ ആനുകൂല്യമൊക്കെ കൈപ്പറ്റി സാക്ഷ്യമൊക്കെ പറഞ്ഞങ്ങനെ പോവും. പിന്നെ എന്തു ചെയ്യും, പിന്നെ പഴയ ലോകത്തനായിട്ട് തന്നെ പിന്നെ അവർ ജീവിക്കും. അതാണ് പ്രോബ്ലം. അത് ദൈവത്തിന് നേരത്തെ അറിയാം. നിങ്ങൾ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ
ഔസന്യവും വഴക്കും തമ്മിലടിയും അസ്വസ്ഥതയും കള്ളത്തരവും തോന്നിവാസവും മത്സരവും വാശിയും വെള്ളവടിയും എല്ലാം തിരിച്ചു വരുമെന്നും നിങ്ങളിപ്പോൾ അത്യാവശ്യം നിൽക്കുകയില്ലാത്തതുകൊണ്ട് പട്ടാങ്ങി പറയണമെന്നും നിങ്ങൾ പഴയ പിഴച്ച ആൾക്കാരുടെ തന്നെ തിരിച്ചു പോകുമെന്നും ദൈവത്തിനെങ്ങാനൊരു അറിവ് നേരത്തെ ഉണ്ടെങ്കിൽ അത് പണിയായി വരും, ഉടമ്പടി താമസിക്കാം. അപ്പം നിങ്ങൾ ആദ്യം എടുക്കേണ്ട തീരുമാനം ഇതാണ്, കർത്താവ് ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധി ഏത് സാഹചര്യത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവസ്നേഹവും അങ്ങയുമായിട്ടുള്ള ബന്ധവും നേരിട്ട് പറഞ്ഞ് ദൈവമേ, ദൈവമേ, ഉടമ്പടിയിലൂടെ ലഭിച്ച വിശുദ്ധിയും സാക്ഷി ജീവിതവും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എന്ത് എക്കാലവും നിലനിർത്തും, ഞാൻ എക്കാലവും നിലനിർത്തും, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. സിമ്പിളായിട്ടാ ചെയ്യണത്. എന്താ സാധിച്ചാല് ഇത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള വാഗ്ദാനമാണ്. 111-ാമത്തെ സങ്കീർത്തനത്തിൽ ഇതിന്റെ വാഗ്ദാനമുണ്ട്. അവിടെ 111:4 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് സങ്കീർത്തനം 111:4 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 111-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. തന്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലവും വാത്സല്യനിധിയുമാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഒന്ന് പറഞ്ഞ തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. ജീവിത മാർഗം എന്നതിന്റെ അർത്ഥം ആഹാരം കപ്പ പുഴുക്കി കൊണ്ടുവന്ന് കൈ തരണ കാര്യമല്ല ഈ പറയണത്. ജീവിത മാർഗം നൽകുന്നു എന്താണ്? തന്റെ ഭക്തർക്ക് പറഞ്ഞേ, തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. എന്ത് ബേസിലാണ് ഈ ജീവിത മാർഗം? ജോലിയല്ലേ ആഹാരം എന്ന് പറഞ്ഞാൽ? എന്താണ് ജോലിയല്ലേ? വിദ്യാഭ്യാസം തന്നെയാണല്ലോ ആഹാരമാണല്ലോ. ആഹാരവും വീടും വസ്ത്രവും അടിസ്ഥാന സൗകര്യത്തിലാണല്ലോ നമ്മൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കും പോണത്. അപ്പൊ തന്റെ ഭക്തർക്ക് സങ്കീർത്തനം 111:4 അത് വാഗ്ദാനമാണത്. എന്താണ് തന്റെ ഭക്തർക്ക്? തന്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിത മാർഗം നൽകുന്നു. എന്ത് ബേസിലാണ് ജീവിത മാർഗം നൽകണത്? അവിടെ തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. കൈ ഇടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈ സങ്കീർത്തനം 111:4 ഇതിന്റെ ബേസിക് വേർഡ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഇപ്പൊ അഞ്ജു ആന്റണി എറണോട്ടിക് എഞ്ചിനീയർ, 6 വർഷം ഗ്യാപ്പുള്ള എഞ്ചിനീയർ, അവരെക്കാൾ ശക്തരായ ആൾക്കാരുമായിട്ടാണ് അവർക്ക് ഇന്റർവ്യൂ. അവർ ഇന്റർവ്യൂവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ 0. ആ ഹീറോ സ്കോറിൽ നിന്ന് അവർ നിലയം വിളിച്ച് ബാത്തൂരിൽ പോയി ഉച്ചത്തെ നില വിളിച്ചിട്ട് സങ്കടത്തോടെ പ്രൊഫഷനോട് ബൈ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലോട്ട് പോവുകയാണ്. അവർ തിരിച്ചു വിളിച്ചത് ആരാണ്? ഈ സങ്കീർത്തനം 111:4. എന്താണ്? അവൾ ഉടമ്പടിയോട് വിശ്വസ്തയായിരുന്നു. നമ്മൾ ചുമ്മാ അവിടുന്ന് തന്നെ ഭക്തർക്ക് ആഹാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആഹാരം എല്ലാവരും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആകാശത്തിലെ പക്ഷികളെ നോക്കി, അവർ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷെ അതൊന്നും ഉടമ്പടി പ്രകാരമല്ല. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് മെരിട്ട് പോകുന്ന സമയത്ത് ആഹാരം കിട്ടുന്നത്, ജോലി കിട്ടുന്നത്, ഇറ്റ് ഈസ് മെരിട്ട് പോയാൽ പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസ്. അതാണ് 111:4 പറയണത്. അവിടെ ഏറ്റവും പറഞ്ഞ അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. ആഹാരം നൽകുന്നു എന്താണ് അടുത്ത വചനം? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. മനസ്സിലായില്ലേ? ആഹാരം നൽകുന്നത് ഈ മെരിട്ട് ശോഭയ്ക്ക് ജോലി കിട്ടിയതും പാകിസ്ഥാന്റെ സാധാരണ കച്ചവട പിടികയെന്ന് മിനിസ്റ്റർ ബെഹറിന്റെ മിനിസ്ട്രിയിലേക്ക് ശോഭയെ ഉയർത്തിയത് എന്താണ്? അവിടുന്ന് തന്റെ ഉടമ്പടി
അനുസ്മരിക്കുന്നു. അതായത് അതായത് ദൈവം നീ ചെയ്ത ഉടമ്പടി അനുസ്മരിക്കുകയാണ്. ആ അനുസ്മരണം അതേ സമയത്തുള്ള അതേ ഒരു വൈബിലെ നീയും ദൈവത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടി, ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടി അനുദിനം അനുസ്മരിക്കുവാൻ, അതനുസരിച്ച് അങ്ങയുടെ ഭക്തനായി, അങ്ങയുടെ ഭക്തനായി, ഭക്തയായി, ഭക്തയായി ഉടമ്പടിയിൽ, ഉടമ്പടിയിൽ വളരുവാനും, വളരുവാനും എന്നെ സഹായിക്കണം. പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.